ആൻഡ് വെൽക്കം ടു ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ നിരീക്ഷണം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ നിരീക്ഷണം വന്നതിന് ശേഷം നാല് ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഏകദേശം പൂർണ്ണമായി സമഗ്രാധിപത്യം തമിഴ്നാടിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവരെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച യാതൊരു പ്രതിദിന വിവരങ്ങളും ഇപ്പോൾ കേരള സർക്കാരിന് തമിഴ്നാട് സർക്കാർ കൈമാറ്റം ചെയ്യുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ കാര്യങ്ങൾ ചെയ്യാം നൂറ്റി മുപ്പത്തി അടിയിൽ നിന്ന് ജലവിധാനം നൂറ്റി നാൽപ്പത്തി അടിയിലേക്ക് ഉയർത്താനുള്ള ക്ഷിപ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട് നമ്മുടെ നാട്ടിനകത്ത് നിൽക്കുന്ന നമ്മുടെ പ്രദേശത്തിനകത്ത് നിൽക്കുന്ന ഡാമിനകത്ത് ഇരുന്നു കൊണ്ട് എന്നാണ് വാർത്തകൾ നമ്മെ തേടിയെത്തുന്നത് ദീപിക ഒന്നാം പുറത്ത് ആ വാർത്ത തരുന്നു തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിലെ ഷട്ടർ പരിശോധിച്ചു വെറുതെ പരിശോധിക്കുന്ന എല്ലാ ജലവിധാനം എങ്ങനെ ഉയർത്താം എന്ന പരിശോധനയാണ് നടത്തുന്നത് അതിനെ സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങൾ കുമളിയിൽ നിന്ന് ദീപിക എത്തിക്കുന്നത് ഇപ്രകാരമാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് അനുകൂല സാഹചര്യങ്ങൾ പരമാവധി മുതലെടുക്കുകയാണ് തമിഴ്നാട് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം നടപ്പാക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ തമിഴ്നാടിനുള്ളത് ഡാമിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് നൂറ്റി പതിനാലടിയാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടി പിന്നിട്ടാൽ പതിമൂന്ന് ഷട്ടറുകളിലൂടെ ജലം പെരിയാറ്റിലേക്ക് ഒഴുകൂ ആ അവസ്ഥയിൽ പരമാവധി അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമഫലമായ കാര്യങ്ങൾ ഏർപ്പെടുന്നു തമിഴ്നാട് തമിഴ്നാട് അത്തരം കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ പരാജയത്തിൻ്റെ മുറിവ് നക്കി ഉണക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് കേരളം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ഇന്ന് സർവകക്ഷി യോഗം കൂടുന്നു അതും പ്രധാന വാർത്തയ്ക്കൊപ്പം ദീപിക നമുക്ക് ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു സർവകക്ഷി യോഗം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് തിരുവനന്തപുരത്ത് ഇന്ന് സർവകക്ഷി യോഗം ഇന്ന് പ്രതിനിധിയെ നിശ്ചയിക്കും എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്ത നമ്മോട് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ചർച്ച ചെയ്ത് അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് നടക്കും ആ യോഗത്തിൽ പ്രതിനിധിയെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ പ്രതികരിക്കേണ്ട പ്രതിനിധി മൂന്നംഗ സമിതിയിലെ പ്രതിനിധി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനിടയുണ്ട് അത്ര എളുപ്പമൊന്നും തീരുമാനിക്കാൻ പോകുന്നില്ല ഏതായാലും ഉയർത്താൻ തമിഴ്നാട് നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതിനിടയിൽ ഒരു റിവ്യൂ പെറ്റിഷൻ പുനഃപരിശോധനാ ഹർജി നൽകാനാണ് കേരളം ആലോചിക്കുന്നത് നമുക്കറിയാം ആ പുനഃപരിശോധനാ ഹർജി തികച്ചും നിഷ്ഫലമായിരിക്കും കാരണം ഏത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണോ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിന് മുന്നിൽ വരുന്ന പുനഃപരിശോധനാ ഹർജിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എങ്കിലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കേരളം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പൂർണ്ണ വിജയം നേടിയിരിക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ പൂർണ്ണ വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്ന തമിഴ്നാട് പുതിയ രംഗത്തേക്ക് കടക്കുകയും പിടിമുറുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു കാണുക കേരളകൗമുദിയുടെ ഒന്നാം പേജ് അതാണ് കബനി പദ്ധതികൾ കടലാസിൽ വെള്ളം അയൽ നിലങ്ങളിലേക്ക് ബിന്ദു ബാബു കേരളകൗമുദിയുടെ ലീഡ് വാർത്തയാക്കുന്നു അത് അതിങ്ങനെ കബനി നദിയിലെ ജലസമ്പത്ത് പരമാവധി ഉപയോഗിക്കാൻ കർണാടകവും തമിഴ്നാടും എല്ലാ ശ്രമവും നടത്തുമ്പോൾ കാവേരി നദീജല ട്രൈബ്യൂണൽ വിധിപ്രകാരം അനുവദിക്കപ്പെട്ട വെള്ളം പോലും കേരളം ഉപയോഗിക്കുന്നില്ല വിധിപ്രകാരം മുപ്പത് ടി എം സി വെള്ളം കേരളത്തിന് ഉപയോഗിക്കാം എന്നാൽ അഞ്ച് ടി എം സി ജലം മാത്രമേ കേരളം പ്രയോജനപ്പെടുത്തുന്നുള്ളൂ ഇപ്പോൾ കബനി നദിയിൽ നിന്ന് ലഭിക്കുന്ന ജലം അതുകൊണ്ട് തന്നെ കേരളം പ്രയോജനപ്പെടുത്താത്ത ആ ജലമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേണമെന്ന വാദവുമായി സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകാൻ പോകുന്നു തമിഴ്നാട് അങ്ങനെ കേരളം കർണാടക തമിഴ്നാട് ഈ നിലയ്ക്ക് നദീജലവുമായി ബന്ധിപ്പിച്ച് പുതിയൊരു കോടതി വ്യവഹാരം സംജാതമാകാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത് അതും കേരള കൗമുദി ഒന്നാം പുറത്ത് തരുന്നു കബനിയിലെ വെള്ളവും തമിഴ്നാടിന് വേണം കബനി നദിയിൽ കേരളം ഉപയോഗിക്കാത്ത പതിനാറ് ടി എം സി വെള്ളത്തിൻ്റെ അവകാശവാദവാദമുന്നയിച്ച് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഏതായാലും തമിഴ്നാട് കൂടുതൽ കൂടുതൽ പിടിമുറുക്കുമ്പോൾ കേരളം സർവകക്ഷി യോഗത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ അവസ്ഥ നോക്കുക പരാജയത്തിൻ്റെ കാരണക്കാർ ആരൊക്കെ എന്നാണ് അന്വേഷിക്കപ്പെടുന്നത് അതേ സംബന്ധിച്ച് അന്വേഷണമല്ല ആക്ഷേപം വരുന്നു ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ആത്മാർത്ഥതയിൽ തനിക്ക് സംശയമുണ്ട് എന്ന് പി ജെ ജോസഫ് പറയുമ്പോൾ ജോസഫിൻ്റെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ മാണിക്ക് അപ്രകാരം ഒരു സംശയവുമില്ല ഏതായാലും മലയാള മനോരമയുടെ വർത്തമാനം പുറം ആ വാർത്ത ചുരുക്കത്തിൽ തരുന്നു കെ ടി തോമസിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമെന്ന് പി ജെ ജോസഫ് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട് എന്ന് മന്ത്രി പി ജെ ജോസഫ് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറടിയിൽ കൂട്ടരുതെന്ന നിലപാടാണ് ഉന്നതാധികാര സമിതിയിൽ കെ ടി തോമസ് കൈക്കൊണ്ടിരുന്നത് സമിതിയിൽ കെ ടി തോമസ് എന്ത് കൈക്കൊണ്ടു എന്ന് നമുക്കറിയില്ല ഏതായാലും അദ്ദേഹം കൊടുത്ത ഒരു അഡീഷണൽ പേപ്പറുണ്ട് അതേ സംബന്ധിച്ച് ഒരു റെപ്രസെൻറ്റേഷനാണ് അതൊരു ഡിസൻഡിങ് നോട്ടൊന്നുമല്ല ഏതായാലും ഒരു വിശദാംശക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നു നൂറ്റി മുപ്പത്തി ആറ് അടി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി നിലനിർത്തിയിരിക്കുന്ന നൂറ്റി മുപ്പത്തി ആറ് അടി ജലവിധാനം അതുമാതിരി തന്നെ നിലനിർത്തേണ്ടതുണ്ട് അതിന് പറഞ്ഞ ന്യായവും വിചിത്രമാണ് അഞ്ച് ന്യായങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഈ നൂറ്റി മുപ്പത്തിയാറടി ജലവിധാനവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു താഴ്വാരത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങൾ അതുകൊണ്ട് അവരുടെ ആപൽശങ്ക അകറ്റാനെങ്കിലും നൂറ്റി മുപ്പത്തിയാറടിയായി നിലനിർത്തേണമേ എന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയായിരുന്നു കെ ടി തോമസ് ചെയ്തത് ഏതായാലും അതുകൊണ്ട് തന്നെ കെ ടി തോമസിൻ്റെ നിലപാടിൽ തനിക്ക് വിശ്വാസക്കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പി ജെ ജോസഫ് ജലമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജലമന്ത്രി അത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ കേരളത്തെ കെ ടി തോമസ് വഞ്ചിച്ചു എന്നാണ് ഫാദർ ജോയി നിരപ്പേൽ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ രക്ഷാധികാരിയായ ഫാദർ പറയുന്നത് ജോയി നിരപ്പേൽ പറയുന്നത് അദ്ദേഹം ഭംഗിയന്തരേണ കെ ടി തോമസ് ജസ്റ്റിസ് കെ ടി തോമസിനെ വഞ്ചകൻ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് കാണുക വാർത്ത മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജസ്റ്റിസ് കെ ടി തോമസ് കേരളത്തെ വഞ്ചിച്ചു എന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ സുപ്രീം കോടതി വിധി കേരളത്തിനെതിരാകാൻ കാരണം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന കെ ടി തോമസിൻ്റെ നിലപാടാണ് എന്നുകൂടി അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം ജസ്റ്റിസിനെ കുറിച്ച് ഫാദർ ജോയി നിരപ്പേൽ പറയുമ്പോൾ കേരളീയർ ഒറ്റയടിക്ക് ഒരു വശത്തും കെ ടി തോമസ് മാത്രം ജസ്റ്റിസ് കെ ടി തോമസ് മാത്രം മറുവശത്തു നിൽക്കുന്നു ഒന്നടങ്കം കേരളീയർ ഈ വിധി അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി സുപ്രീംകോടതി വിധിയെത്താൻ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്ന നിലപാട് കെ ടി തോമസ് മാത്രം എടുത്തിരിക്കുന്നു എന്ന നിലയ്ക്കുള്ളൊരു ചിത്രമാണ് ഏതായാലും പത്രങ്ങളിൽ നിന്ന് നമുക്ക് തരുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് മുല്ലപ്പെരിയാറുമായി ബന്ധിപ്പിച്ച് സർവകക്ഷി സമ്മേളനം കൂടുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പരിശോധിച്ചാൽ നാൽപ്പത്തഞ്ച് വർഷമായെങ്കിലും തർക്ക പ്രശ്നമായി നിലനിർത്തിയിരുന്ന മുല്ലപ്പെരിയാറുമായി ബന്ധിപ്പിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പതനത്തിൻ്റെ യഥാർത്ഥ കാരണം ജസ്റ്റിസ് കെ ടി തോമസ് എന്ന ഏകാംഗ സൈന്യം മാത്രമാണ് എന്ന് പറയുന്നത് വഴി ഈ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ വ്യവഹാരങ്ങൾക്കിടയിലൂടെ കടന്നുപോയ മുഖ്യമന്ത്രിമാർ ജലവിഭവ മന്ത്രിമാർ നിയമമന്ത്രിമാർ വിദഗ്ധന്മാർ ഇവരൊക്കെ അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ അടങ്ങുന്ന വലിയൊരു വിഭാഗം ആളുകളുടെ നിലപാട് സംശയാസ്പദമാണ് കാരണം ഈ കാലയളവിൽ രണ്ടായിരത്തി ആറിലെ രണ്ടംഗ ബെഞ്ചിൻ്റെ മുന്നിൽ നാൽപ്പത് ലക്ഷം ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിക്കാനിടയുള്ള അപായകരമായ സ്ഥിതിവിശേഷമാണ് മുല്ലപ്പെരിയാർ നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം വഴി സംജാതമായിരിക്കുന്നത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടിരിക്കുന്നു കേരള സർക്കാർ എന്ന സത്യം കുഴിച്ചു മൂടപ്പെടാൻ പോകുന്നു ഒരു ഈ സർവകക്ഷി സമ്മേളനത്തിൽ സർവകക്ഷി സമ്മേളനം സർവകക്ഷികൾ ചേർന്ന കാതരമായ ഒരു മറ യഥാർത്ഥത്തിൽ വസ്തുതകളുടെ മേൽ ഇട്ടുകളയാനിടയുണ്ട് ഒരു ജസ്റ്റിസ് കെ ടി തോമസ് ഒരു വശത്തും ശേഷം മലയാളികൾ മറുവശത്തും എന്ന നിലയ്ക്കുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത് വഴി യഥാർത്ഥ ആളുകൾ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി മലയാളികളെ പറ്റിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ മേൽ കൃത്യമായി ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന തെറ്റ് ചെയ്തു എന്ന നിലയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സേഷൻ നടത്താൻ കഴിയാത്ത അവസ്ഥ സംജാതമായി കൂടുന്നില്ല അതുകൊണ്ട് ഒരൊറ്റ കെ ടി ഒന്നും അല്ല കാരണക്കാർ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും ഏതായാലും കെ ടി തോമസ് പറയുന്നത് സുപ്രീം കോടതി വിധി ഞാൻ അംഗീകരിക്കുന്നു കയ്യടിക്ക് വേണ്ടി ഈ സത്യം മാറ്റിപ്പറയാൻ താൻ തയ്യാറല്ല ആ സത്യം എന്ത് എന്ന് നമുക്ക് നോക്കാം വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി അതിങ്ങനെ തരുന്നു കയ്യടിക്ക് വേണ്ടി ഈ സത്യം മാറ്റി പറയാനാകില്ല എന്ന് മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി അംഗം ജസ്റ്റിസ് കെ ടി തോമസ് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് എന്ന് മൂന്ന് ഡാം വിദഗ്ധരും ഏഴ് ചീഫ് എഞ്ചിനീയർമാരും പതിനൊന്ന് ജഡ്ജിമാരും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുപത്തിയൊന്ന് പേർ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബായി മാറും എന്ന് കരുതാൻ താനില്ല എന്നാണ് ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത് നാൽപ്പത് ലക്ഷം പേർക്ക് വേണ്ടി ഇരുപത്തൊന്ന് പേർ പറയുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം രണ്ട് ലക്ഷത്തിന് വേണ്ടി ഒരാൾ പറയുന്നു പേടിക്കേണ്ടതില്ല ഇതാണ് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ യുക്തി നാൽപ്പത് ലക്ഷം പേർ അത് വിശ്വസിക്കണം എന്നാണ് അദ്ദേഹം അദ്ദേഹം ഷടിക്കുന്നത് ഇനി ഇതിനിടയിൽ ഐ ഐ ടി കാർ കണ്ടെത്തിയ മാതിരി ഒരു ഭൂകമ്പമെങ്ങാനും വന്നാലോ അത് പരിശോധിക്കപ്പെടട്ടേയില്ല ഒരു സാഹചര്യം വന്നാൽ കോടതി വിധിക്ക് എന്ത് പ്രസക്തി ഭരണഘടന ബെഞ്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഡാം പൊട്ടരുതേ എന്ന് ഭൂകമ്പത്തിൻ്റെ ആസന്നതയിൽ നിന്ന് പ്രകൃതിയോട് നിർദ്ദേശിക്കാൻ ഉത്തരവിടാൻ ഏത് ഉയർന്ന കോടതിക്ക് അപെക്സ് കോർട്ടിനാണ് അധികാരമുള്ളത് അവകാശമുള്ളത് എന്ന പി വിഷായ ബാലിശമായ ചോദ്യം ചോദിക്കേണ്ടി വരും കെ ടി തോമസിൻ്റെ ഈ വിശദീകരണത്തിൻ്റെ മുന്നിൽ അത്ര മാത്രം നിലവാരമില്ലാത്ത ഒരു നിലപാടായി മാറിയിരിക്കുന്നു ജസ്റ്റിസ് കെ ടി തോമസിന് ഇക്കാര്യത്തിൽ എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധിപ്പിച്ച് ഇന്ന് സർവകക്ഷി യോഗം നാലുമണിക്ക് കൂടാനിരിക്കെ ഇതൊക്കെയാണ് പത്രം നമുക്ക് നൽകാതെ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മറ്റ് വിശേഷങ്ങൾ പത്രം ലോകത്തിൽ നിന്ന് നമുക്കിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റി ഉള്ളതാണ് ഒമ്പതാം ഘട്ടം അവസാന ഘട്ടം തിരഞ്ഞെടുപ്പിൻ്റെ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങൾ യു പി ബീഹാർ ബംഗാൾ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഇന്ന് പോളിംഗ് കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയായിരിക്കും ഏപ്രിൽ ഏഴിന് ആരംഭിച്ച ഒന്നാം ഘട്ടം ഇന്ന് ഒൻപതാം ഘട്ടം മൊത്തം വോട്ടർമാരുടെ സംഖ്യ ഇന്ത്യയിൽ എൺപത്തി ഒന്നര കോടി സർക്കാർ ചിലവ് തെരഞ്ഞെടുപ്പിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി വ്യത്യസ്ത പാർട്ടികൾ അനധികൃതമോ അധികൃതമോ ആയി ആയി ഒഴുക്കിയത് അൻപതിനായിരം കോടി രൂപ ഇതുവരെ അറുപത്തിയാറ് ശതമാനം പോളിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോളിങ്ങിനെ എല്ലാം കടത്തി വെച്ചുകൊണ്ട് റെക്കോർഡിലേക്ക് പോളിംഗ് ശതമാനം ഉയരുമിത്തവണ എന്ന് ഉറപ്പായിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് മെയ് പന്ത്രണ്ട് ഒമ്പതാം ഘട്ടം പോളിംഗ് നടപ്പാകാൻ പോകുന്നത് ഒമ്പതാം ഘട്ടം പോളിംഗ് നടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഏതായാലും ആര് ഭരിക്കും എന്നതിനെ സംബന്ധിച്ച ഏകദേശ രൂപം ഇന്ന് വൈകുന്നേരത്തോടെ എക്സിറ്റ് പോൾ ഫലം വരുന്നതോടെ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരഞ്ഞെടുപ്പെല്ലാം കഴിയുമ്പോൾ ആറ് മണിക്ക് തുടങ്ങി ഏഴ് മണിക്കകത്ത് ആരൊക്കെയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ആർക്കാണ് സാധ്യത ആർക്കാണ് അസാധ്യത എന്നതിനെ സംബന്ധിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട അനുമാനം എന്നേ പറയാനാകൂ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെച്ചപ്പെട്ട അനുമാനം ലഭിക്കും മെട്രോ വാർത്ത ഈ വാർത്തയാണ് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് ആര് ഭരിക്കും വിധിയെഴുത്ത് ഇന്നുകൂടി എക്സിറ്റ് പോൾ ഫലം വൈകുന്നേരം അറിയാം ആ അർത്ഥത്തിൽ ഇന്ന് മെയ് പന്ത്രണ്ട് നിർണായകമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടം വോട്ടെടുപ്പ് ഇന്ന് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒൻപത് ഘട്ടങ്ങളിലായാണ് പതിനാറാം ലോകസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് ഏറ്റവും പ്രമുഖമായി ഇന്ന് നോക്കുന്ന മണ്ഡലം വാരണാസിയാണ് നരേന്ദ്രമോദി കേജരിവാൾ അജയ് റോയ് കോൺഗ്രസിൻ്റെ മൂന്ന് പേർ മത്സരിക്കുന്നു മാതാ ഗംഗയാണ് എന്നെ വാരണാസിയിലേക്ക് വിളിച്ചത് എന്ന് മോദി പറയുന്നു മോദി വാരണാസിയിൽ മാതാഗംഗയുമായി അഭിമുഖം നടത്തുമ്പോൾ മാതാ ഗംഗയെ ക്രോസ് ചെയ്ത് അക്കരെ പറ്റുമോ മോദി അഥവാ മാതാഗംഗയിൽ മോദി മുങ്ങിച്ചാകുമോ എന്നൊക്കെ ഇന്ന് വിധിതീർപ്പ് നടക്കുമ്പോൾ പതിനാറാം തീയതി നമുക്കറിയാം